It gets confusing when you say you love me, when you say that we're just friends. You must be thinking this is just a game. I'm not interested to play. I'm looking for something real. Won't you tell me how you feel? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവഡിൻ. ട്രാവഡിൻ്റെ ബ്യൂട്ടിഫുൾ ഏവർക്കും സ്വാഗതം. ദിസ്ക്ക് ഇപ്പം നമ്മൾ വാഗമണ്ണാണ്. വാഗമണ്ണ് നല്ലൊരു അടിപൊളി സ്പോട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മളെ ഈ ഒരു സ്പോട്ട് മാത്രമല്ല, ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പോൾ വാഗമണ്ണ് വന്നിട്ട് ഒരുവിധ ആളുകളൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ഒരു പ്ലേസിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. വാഗമണ്ണിൽ ജീപ്പിൽ കുറച്ച് അടിപൊളി സ്ഥലത്ത് പോകുന്നുണ്ട്. ഒരു ഓഫ് റോഡ്, അതുപോലെ വ്യൂ പോയിൻ്റ്, ടണൽ, അതുപോലെ ഡാമിൻ്റെ ഒരു ഏരിയ, അങ്ങനെ കുറേ സ്പോട്ടുകളുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്രയിൽ പോകാൻ പോകുന്നത്. വാഗമണ്ണ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ട് നമ്മൾ പോയിട്ടില്ല. എന്തായാലും അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടാരെങ്കിലും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ലൈക്ക് എടുക്കുന്നുണ്ട്, കൂത്തിയുണ്ട് പിടിച്ചോളി. അപ്പോൾ എങ്ങനെ നമുക്ക് കാഴ്ചകൾക്ക് പോലെ പോയ വാഗമണ്ണിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ജീപ്പ് സഫാരി നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ കുറേ പ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചിരിക്കും, പക്ഷേ ടൈം അങ്ങനെ ഒത്തു വരാറില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ഫസ്റ്റ് തന്നെ ജീപ്പ് സഫാരി ചൂസ് ചെയ്തിരിക്കുകയാണ് വാഗമണ്ണ് വന്നിട്ട്. അപ്പോൾ ഒരു സൺറൈസ് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ കയറാൻ കുറച്ച് ലേറ്റായി. എല്ലാവരും കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ സൺറൈസ് കാണാമെന്നുള്ള ആഗ്രഹമൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ച് ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാകും. ആ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ആ ജീപ്പിൽ പോകുമ്പോൾ ഒരു സൺറൈസ് കണ്ടത്, അതേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സ്പോട്ടിലൊക്കെ ഇനി എത്താൻ പറ്റുമോ എന്നറിയില്ല. ഇവരാണെന്ന് വെച്ചാൽ വേറെ ഓട്ടോ എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് കോട്ടമല വ്യൂ പോയിൻ്റ് എന്നുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഈ മേലെ കുറേ ജീപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കാണാനുണ്ട്. അതിൽ നമ്മളെ കൂട്ടത്തിലുള്ള ജീപ്പുകളുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം 5 ജീപ്പ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബസ്സിൽ നിറച്ച ആൾക്കാർ നമ്മൾ വന്നിട്ടുണ്ട്. എ മോട്ടോഴ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ മലയുടെ മേലെ ഒരുപാട് ജീപ്പ് കാണാനുണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തായാലും നമ്മളതിൻ്റെ മേലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ സൂര്യോദയം കാണാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷേ വലിയൊരു വൈബൊന്നുമില്ല. നമ്മൾ കുറേ സ്ഥലത്ത് സൂര്യോദയങ്ങൾ നമ്മളെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ അത്രക്കുള്ളൊരു വൈബൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ സംഭവം ഒന്ന് കാണാൻ പറ്റി. ഇവിടെ നല്ല അടിപൊളി കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കിടിലൻ ഏരിയ തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ഏരിയയാണ്, നല്ല കിടിലൻ വ്യൂ തന്നെയാണ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ കോട്ടമല വ്യൂ പോയിൻ്റ് നമ്മൾ അധികം കണ്ട് വൈബാക്കുന്നില്ല, നമുക്ക് ഒരുപാട് സ്പോട്ടിലേക്ക് എത്താനുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടമല വ്യൂ പോയിൻ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ബാക്കി ഒരു 6-7 സ്ഥലത്തേക്ക് നമുക്ക് എത്താനുണ്ട്. ഇനിയൊരു ഇടുക്കി ഡാമിൻ്റെ ഒരു ബാക്ക് സൈഡ് കാച്ച്മെൻ്റ് ഏരിയ, അവിടെ പോകാനുണ്ട്. ഒരു റിവർ ക്രോസ് ഉണ്ട്, അതുപോലെ ഒരു ടണൽ കാണാനുണ്ട്, അതുപോലെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, ട്രീ ഹൗസ് ഉണ്ട്, പിന്നെ ഒരു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്, ഒരു ഫോറസ്റ്റിൻ്റെ അവിടേക്ക് പോകുന്നൊരു ഇതുണ്ട്. പക്ഷേ ഇവിടേക്ക് എല്ലായിടത്തും നമുക്ക് എത്താൻ പറ്റുമോ അറിയില്ല, നമ്മൾ നേരം വൈകിയ കാരണം. എങ്കിൽ പോലും നമ്മളൊന്ന് ട്രൈ ചെയ്യാണ്. അപ്പോൾ അധികം സമയം നമുക്കൊരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാതെ മാക്സിമം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ജീപ്പുകാർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ജീപ്പ് വിളിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു ടൈം പറയുന്നുണ്ടാവും, അതല്ലെങ്കിൽ നമ്മളൊരു ടൈം പറയുന്നുണ്ടാവും. ആ ടൈമിന് നിങ്ങൾ ഇറങ്ങാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ ഇവരെ പ്ലാനിങ് മൊത്തം തെറ്റും. ഇവർ നമ്മളൊരു ദിവസത്തെ നമ്മളെ ഓട്ടം മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളല്ല ഇവർ. ഈ ഓട്ടം കഴിഞ്ഞിട്ട് വേണം അടുത്ത ഓട്ടം എടുക്കാൻ. അപ്പോൾ അവർക്കും ജീവിക്കണ്ടേ? അപ്പോൾ നമ്മളാ ടൈം എന്തായാലും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതല്ല എങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇതിൽ സ്കിപ്പ് ചെയ്യേണ്ടി വരും, നമ്മൾ പറഞ്ഞ കാശ് കൊടുക്കുകയും വേണ്ടി വരും. അവർ നമ്മളെ കാത്തിട്ട് ആ ടൈമിൽ വന്ന് നിൽക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങളെന്തായാലും ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാറായിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് ഏരിയകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ തന്നെ നിങ്ങൾ നോക്കി നോക്ക്, മൊത്തം പൊളിഞ്ഞ് കിടക്കുന്ന ഏരിയയാണ്. ഈ വഴിയിൽ ജീപ്പല്ലാതെ വേറൊരു വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ കാറാണെങ്കിലും അതല്ലാതെ നമ്മളിപ്പോൾ ഒരു ഈ ഓഫ് റോഡ് വെഹിക്കിൾസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പോലും ഇതിനെ നമ്മൾ അങ്ങനത്തെ ആരും പോകുന്നതായി കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ പോകാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം പോയാൽ മതി. ഇതൊരു പ്രൈവറ്റ് ഏരിയ എന്ന് എനിക്ക് തോന്നണില്ല. ഒരു ഫോറസ്റ്റിൽ കൂടെ പോകുന്നൊരു സ്ഥലം പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അതിന് പെർമിഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ വെഹിക്കിൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പാടുള്ളൂ. നമ്മളിനി അടുത്ത ഒരു അടിപൊളി സ്പോട്ടിൽ തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ഥലം ചോദിച്ചേക്ക് സർപ്രൈസായിട്ട് നിങ്ങളവിടെ പോയിട്ട് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഉളുപ്പുണ്ണിരെ ഏകദേശം ഒരു സൈഡ് തന്നെയാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ.
ശരിക്കും രണ്ട് ഭാഗത്തും നല്ല പുല്ലുകൾ, നമ്മളെ ഹൈറ്റിൽ പുല്ലുകൾ വളർന്നു നിൽക്കുകയാണ്. ഈ പുൽത്തൈലുണ്ടാക്കുന്ന പുല്ലാണെന്ന് തോന്നുന്നുണ്ട്, അതിൻ്റെ സ്മെല്ലാണ് നമുക്കിവിടെ ചുറ്റുഭാഗത്തുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്, ഇടുക്കി ഡാമിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞ ക്യാച്ച്മെൻ്റ് ഏരിയ. അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ ആ ലോങ്ങിലാണ് കാണുന്നത്. അവിടേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കിഡിലും വീഡിയോ ഈ നമ്മൾ റീൽസായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളെ 360 പോകുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് റീൽസായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ ട്രാവഡൈൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതിലൊന്ന് നിങ്ങൾ കയറി നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമ്മളെ ഇൻസ്റ്റാ പേജിൻ്റെ. നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇതിൽ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളോട് പറഞ്ഞ സ്ഥലങ്ങൾ തന്നെയല്ലേ ഈ ജീപ്പ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സ്പോട്ട് എന്നുള്ളത് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. അങ്ങനെ നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ ഇവരൊരു സ്പോട്ട് പറഞ്ഞ് ആ സ്പോട്ട് കണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു വരും. അതുപോലെ നമ്മൾ ഏതൊക്കെ സ്പോട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് നമ്മൾ ആദ്യം ചോദിച്ചു വെക്കണം. പലരും നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പല സ്ഥലങ്ങളും സ്കിപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2000 രൂപയാണ് ശരിക്കും ഈ ജീപ്പിന് വരുന്നത്. പക്ഷേ നമുക്ക് 1800 രൂപക്കാണ് നമ്മൾ ഈ ജീപ്പ് പോയിട്ടുള്ളത്. അവനിപ്പോൾ അതിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ സ്കിപ്പ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഇവർ കയറുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ടൈം തെറ്റിയ കാരണം നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഒഴിവാക്കേണ്ടി വരും. എങ്കിൽ പോലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, ഇവർ ഏതെങ്കിലും സ്ഥലങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടതെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി തന്നെയാണ് കേട്ടോ. നമ്മളെ വണ്ടികൾക്ക് ജീപ്പുകൾക്ക് മാത്രം പോകാൻ പറ്റുന്ന വഴിയാണ്, വേറൊരു വെഹിക്കിൾസിനും പോകാൻ പറ്റില്ല. പിന്നെ ഓഫ് റോഡ് ജീപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇതിനെക്കാട്ടിയും ഹെവിയായിട്ട് നമ്മൾ ഒരിക്കലും ഓഫ് റോഡ് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നമ്മളെ മാങ്കുളത്താണ് അതിൻ്റെ ഓഫ് റോഡ് നമ്മൾ പോയിട്ടുള്ളത്. കിഡു എന്ന് പറഞ്ഞാൽ കിഡു വരുന്നത്. പക്ഷേ അതിനെ വെച്ച് നോക്കുമ്പോൾ ശരിക്ക് ഈ നമ്മളെ വാഗമണിലത്തെ ജീപ്പ് സഫാരി അത്ര പോരാന്നാണ് എനിക്ക് തോന്നുന്നത്, ഇതുവരത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. ഇതിപ്പോൾ നമ്മൾ റിവർ ക്രോസിംഗ് ആണ്, ഒരു ഈ വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിൽ കൂടെ നമ്മളെ ജീപ്പ് ഓടിച്ചു കൊണ്ടുവരിക, വലിയ സംഭവം ഒന്നല്ല. എങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ട് സംഭവം കാണുമ്പോൾ ഒരു അഡ്വഞ്ചർ നമുക്ക് ഫീൽ ചെയ്യില്ലേ. പക്ഷേ മാങ്കുളത്തുള്ള നമ്മളെ ഇതുപോലത്തെ റിവർ ക്രോസിംഗ് മാങ്കുളത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഹെവിയാണ്. ഇവിടെ കാരണം വെള്ളം കുറവാണ്, ഇനിയിപ്പം വെള്ളം കൂടുതലുള്ളപ്പോൾ എത്രത്തോളം ഇതിന് ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും അഡ്വഞ്ചറൊക്കെ ഉണ്ട് സംഭവം, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ മാങ്കുളത്തിനെ അപേക്ഷിച്ചിട്ട് അത്ര പോരാന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ റിവർ ക്രോസിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ഒരു ടണൽ കാണാൻ വേണ്ടിയിട്ടാണ്. ടണൽ എന്നാൽ നമ്മൾ ആദ്യം നമ്മളെ മനസ്സിൽ വരിക അഞ്ചുരുളിയിലത്തെ ടണലല്ലേ. പക്ഷേ അത്ര ഹെവി ഒന്നുമല്ല, വാഗമണ്ണിൽ അതുപോലത്തെ ഒരു 2-3 ടണലുണ്ട് ഈ അഞ്ചുരുളി പോലെ തന്നെ. അത്ര വലിയൊരു ടണലെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്കതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി പോകാൻ പറ്റുന്ന ഒരു ടണലുണ്ട്. അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ അടുത്ത് എത്തിയിട്ടുള്ളത്. പോകുന്നിടത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതല്ലേ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്, എന്തെങ്കിലും നൈസായിട്ടൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാം. എന്നിട്ട് നമ്മൾ നേരെ ടണലിലേക്ക് പോവാണ്. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ വഴിയാണുള്ളത്. നടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ഈ കല്ലൊക്കെ തട്ടി തടഞ്ഞ് വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ. അപ്പോൾ ഈ ടണലിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്കൊരു വാട്ടർഫോൾസും കൂടെ ഉള്ളത്. അവ രണ്ടും അടുത്ത സ്പോട്ട് തന്നെയാണ്. അപ്പോൾ സ്ഥലങ്ങളുടെ പേര് പറയുമ്പോൾ ഒരു വലിയ കാര്യമായിട്ട് രണ്ട് സ്പോട്ട് എന്നൊക്കെ പറയും, പക്ഷേ രണ്ടും അടുത്തുള്ള സ്ഥലങ്ങളാണ്. ഒരു സൈഡിൽ ടണല്, മറ്റേ സൈഡിൽ വാട്ടർഫോൾസ്. അപ്പോൾ നമുക്ക് ആദ്യം ടണൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മളെ ടണൽ, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വെള്ളത്തിലൊക്കെ നിൽക്കുന്ന കാണാനുണ്ട്. ടണലിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ആൾക്കാർ പോയിട്ട് അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങണം എന്നുണ്ട്, പക്ഷേ ഷൂ അഴിക്കേണ്ടി മടിക്ക് നമ്മൾ ഇതുവരെ നിന്നുള്ളൂ. പക്ഷേ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും വെള്ളത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ഇതിൽ നമുക്കൊരു വ്യൂ പോയിൻ്റ് പോലെ സംഭവം കാണാനുണ്ട്, നമുക്കൊന്ന് നേരെ പോയി നോക്കി നോക്കാം. നമ്മൾ അടുത്തേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ പ്രളയത്തിൽ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം നേരെ കാണുന്ന ഭാഗം കൂടിയിട്ട് ഒറ്റതായിരുന്നു. നമുക്ക് നേരെ കുറേ ദൂരം നടന്നു പോകാൻ പറ്റിയിരുന്നതാണ്. ഇപ്പോൾ അത് നടന്നു പോകാൻ പറ്റില്ല. കഴിഞ്ഞ ഫ്ലഡ് വന്ന സമയത്ത് മൊത്തം ഒലിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും മുന്നേ രണ്ടും രണ്ട് സൈഡിലായിട്ട് തന്നെ കിടന്നിരുന്നതാണ്. ഇപ്പോൾ ഈ ഒറ്റ സ്ഥലത്ത് കൂടെ തന്നെയാണ് ഈ മൊത്തം വെള്ളം പോകുന്നത്. വാട്ടർഫോൾസിൽ നിന്ന് വരുന്നതാണെങ്കിലും ടണലിൽ കൂടെ വരുന്നതാണെങ്കിലും ഒറ്റതിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അജ്മലും പിന്നെ നമ്മളെ ഷായർ സാറും രണ്ടാളും കൂടി ടണലിൻ്റെ ഉള്ളിൽ ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്.
ഇവിടെ രണ്ട് സൈഡിലും നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. ടണലിൻ്റെ സൈഡിലാണെങ്കിലും ഇനിയിപ്പോൾ ഈ സൈഡിൽ വാട്ടർഫോൾസിൻ്റെ സൈഡിലാണെങ്കിലും നമുക്ക് ഇറങ്ങാൻ പറ്റും. കണ്ടല്ലേ, ഈ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങിയിട്ട് അത്യാവശ്യം ലോങ് വരെ നമുക്ക് പോകാൻ പറ്റും. ആരും ഒന്നും പറയുന്നില്ല അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പാടില്ല, അവിടെ പോയിട്ടിരിക്കാൻ പാടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഡേഞ്ചറാണ്, നിങ്ങൾ ഇറങ്ങുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം. ഇതൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളാണ്, നമ്മളെ മാനേജേഴ്സാണ് ആയിരിക്കുന്നത്. അപ്പോൾ അതുവരെയൊക്കെ പോയി നമ്മൾ തിരിച്ചു വന്ന് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് ഒരു സൂയിസൈഡ് പോയിൻ്റ് എന്നുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല കാഴ്ചകൾ കിട്ടും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാനുള്ളത് ഒരുപാട് വ്യൂ പോയിൻ്റുകളാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്നാമത്തെ വ്യൂ പോയിൻ്റാണ് ഈ ഇപ്പോൾ പോകുന്നത്. അതാണ് സൂയിസൈഡ് പോയിൻ്റ് എന്നുള്ളൊരു സ്പോട്ടാണ് ഈ കാണുന്നത്. ഇവിടെയും റോഡൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം പൊളിഞ്ഞു കിടക്കുന്ന റോഡ് തന്നെയാണ്. കുറച്ച് നേരം അവിടെ നിന്നുണ്ടെങ്കിൽ ആകെ പൊടിയിൽ കുളിച്ചിട്ടാവും നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പം അത്ര എന്താണ്, ശരിക്കും ഒരു പാറയുടെ മേലെ കൊണ്ടുപോയിട്ടാണ് ഒരു ജീപ്പ് നിർത്തുന്നത്. അതിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ആ ജീപ്പ് കൊണ്ടുപോയി നിർത്തുന്ന രംഗം ശരിക്കും നമ്മൾ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഹെവി ആക്കിയിട്ട് ഇവരെടുത്ത് കാണിച്ചു തരും. ശരിക്കും ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞാൽ ശരിക്കും നോർമലായിട്ട് കൊണ്ടു നിർത്തുള്ളൂ. നമ്മളൊരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അത്രയും ഹെവി ആയിട്ട് തന്നെ ഇവർ ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും. ശരിക്കും അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫീല് കിട്ടുള്ളൂ. നമുക്ക് ആ കാശ് മുതലായി എന്ന് തോന്നണമെങ്കിൽ നമുക്കൊരു അഡ്വഞ്ചർ ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. സാധാരണ റോഡിൽ കൂടെ ജീപ്പായിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. കണ്ടല്ലോ ഇവിടുത്തെ വ്യൂ നോക്കി നോക്കും നിങ്ങൾ, നല്ല അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ഈ യാത്രയിലത്തെ അവസാനത്തെ സ്പോട്ടാണ് ഈ സൂയിസൈഡ് പോയിൻ്റ് എന്നുള്ളത്. നമ്മളൊരു രണ്ട് സ്ഥലം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫോറസ്റ്റ് വ്യൂ പോയിൻ്റ് അങ്ങനത്തെ ഒരു ഏരിയ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് 2,500 രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളടുത്ത് അങ്ങനെ ഒന്നും സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ആദ്യം തന്നെ അവരോട് ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ച് കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ജീപ്പിൽ കയറുക, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും പണി കിട്ടും നമുക്ക്. നിങ്ങൾ നല്ലോണം കയറിയേണ്ട കാര്യം അതാണ്. നമുക്കിപ്പോൾ ടൈമിൻ്റെ കാര്യം പറഞ്ഞ് അതുപോലെ തന്നെ എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് രണ്ട് സ്ഥലം ഇവർ സ്കിപ്പ് ചെയ്തത്. സംഭവം കൊടുത്ത കാശിനുള്ള മുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1,800 രൂപക്ക് നല്ല ഹെവി ആയിട്ട് നമ്മളൊരു ഓഫ് റോഡും നല്ല വ്യൂ പോയിൻറ്റുകളും നമ്മളെ ജീപ്പിലും നമ്മളെ കാറിലും പോകാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നഷ്ടമെന്ന് പറയാനില്ല. 1,800 രൂപക്ക് സംഭവം അടിപൊളി തന്നെയാണ്. കണ്ടല്ലേ ഇതിൻ്റെ വ്യൂ ഒക്കെ നോക്കി നോക്കി നിങ്ങൾ, എന്താ ഭംഗിയല്ലേ. കാലത്തും വൈകുന്നേരമാണ് ശരിക്കും ഇവിടെ ഭംഗി ഉണ്ടാവുള്ളൂ. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊള്ളണ വെയിലാവും. പിന്നെ വാഗമണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടുച്ചക്കും ചിലപ്പോൾ കോട വരും. അതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നതല്ല, ഭാഗ്യം പോലെയാണ്. കണ്ടല്ലേ താഴെക്കൂട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് സൂപ്പറായിട്ട് നിൽക്കാം. ടൈം വലിയൊരു പ്രശ്നമാണ്. നമ്മൾ വേറെ 2-3 സ്പോട്ടുകളിൽ പോകേണ്ടതുണ്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നമ്മൾ ആദ്യം നേരം കിട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. വീഡിയോ കണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നിങ്ങൾക്ക്. അതുപോലെ ഈ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് നമ്മൾ ഒപ്പം ഉണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ പടച്ചോൻ്റെ ദുനിയാവിൽ ഒരുപാട് കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളും ഇനിയും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാറുണ്ട്. അടുത്ത വീഡിയോ വരെ നിങ്ങൾ മുന്നിൽ കണ്ട് നമ്മൾ തിരിച്ചു വരും. അതുവരെ ബൈ.